ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴവും അതുപോലെ ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കൊച്ചു നാലുമണി പലഹാരമാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ നാലുമണി പലഹാരമാണ്. നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് രണ്ട് പഴമാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. രണ്ട് പഴം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം ചേർക്കാം. നേന്ത്രപ്പഴം ചേർക്കാം, പാളയംകോടൻ പഴം ചേർക്കാം, റോബസ്റ്റ പഴം ചേർക്കാം. ഞാനിന്നിപ്പോൾ ഇവിടെ റോബസ്റ്റ പഴം പോലത്തെ ഒരു പഴമാണിത്. അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത്. രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് രണ്ട് പഴമാണ് എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പഴം ചെറുതായിട്ട് ഈ ഒരു മിക്സിക്കകത്തോട്ട് ഒന്ന് നുറുക്കിയിട്ട് കൊടുക്കണം. അടുത്തത് ഇതിനകത്തോട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാര, അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, അല്ലെങ്കിൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. എന്നിട്ട് ഇതാ മിക്സിയിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഈ ഒരു രീതിയിൽ നമുക്ക് അടിച്ചെടുത്ത് വരണം. എന്നിട്ട് ഇതാ ഒരു ബൗളിനകത്തോട്ട് ഇതൊന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പഴത്തിന് ഒരു കപ്പ് ഗോതമ്പ് പൊടി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ml ഗോതമ്പ് പൊടിയാണ്. മെഷർമെൻറ്റ് കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കപ്പ് വേണമെങ്കിലും എടുക്കാം, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ചേർക്കുന്നത് തേങ്ങയാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ തേങ്ങ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഏലക്കയുടെ കുരു, അത് നമുക്ക് പൊടിച്ചിട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഞാൻ കുരുവായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മളിതിനകത്ത് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇതൊന്നും ചേർക്കുന്നില്ല. എന്നോട് കുറേ പേരായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ സ്നാക്കുകൾ ഉണ്ടാക്കുമ്പോൾ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒന്നും ഇല്ലാത്ത സ്നാക്ക് ഒന്നും ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണേന്ന്. അപ്പം ഞാൻ ഇന്ന് അങ്ങനെ സാധാരണ രീതിയിൽ ഞാനിത് ബേക്കിംഗ് പൗഡറൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഇന്ന് ഞാൻ ബേക്കിംഗ് പൗഡറൊന്നും ഇല്ലാതെ പഴം വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ വീർത്ത് നല്ല സോഫ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാനിതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പഴത്തിൻ്റെ ഒരു എന്താ പറയുക, അടിച്ചെടുത്ത പഴത്തിൽ ഈ ഒരു ഗോതമ്പ് പൊടി നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്കൊരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ ചേർക്കാം. ഒന്ന്, നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. സാധാരണ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം പാല് ചേർത്ത് കൊടുക്കുകയാണ്, പശുവിൻ്റെ പാല് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പശുവിൻ്റെ പാല് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പാലൊക്കെ ചേർക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടുതലാണ്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ വെള്ളമാണ് ചേർക്കുന്നത്. നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ ഒന്ന് വെള്ളം ചേർത്ത് ഇളക്കി കൊടുക്കാം. അങ്ങനെ ദാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു 5 മിനിറ്റോളം മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കയ്യിൽ ഒരു 10 മിനിറ്റ് സമയമുണ്ടെങ്കിൽ 10 മിനിറ്റ് മാറ്റി വെച്ചോ. എന്നിട്ട് ഇതാണ് ആ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കേട്ടോ. ഞാനിത് കൈകൊണ്ടാണ് ഒരു 4 വിരൽ വെച്ചിട്ടാണ് ഇതിങ്ങനെ ഇതുപോലെ ഒന്ന് താഴോട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ വറുത്തെടുക്കുന്നത്. നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിൽ കോരി ഒഴിച്ച് അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ദാ ഇത് വറുത്തെടുക്കാനായിട്ട് എണ്ണ പാത്രത്തിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഒരെണ്ണം കാണിക്കാം കേട്ടോ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ ഞാൻ കയ്യിൽ 4 വിരൽ വെച്ചിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ച് മറിച്ച് മീഡിയത്തിൽ തന്നെ ലോ ഫ്ലെയിം, മീഡിയത്തിൻ്റെ കുറച്ച് താഴെ നിൽക്കുന്ന രീതിയിൽ ഫ്ലെയിം ഇടാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകം പുറമൊക്കെ നല്ല കളറിലൊക്കെ ആയിട്ട് വരും, പക്ഷെ അകം നമുക്ക് പ്രോപ്പറായിട്ട് വെന്ത് കിട്ടത്തില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ മീഡിയത്തിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു കുറവിൽ ഫ്ലെയിമിലിട്ട് വെക്കാം. അപ്പോൾ ഇതാ ഇവിടെ നിരക്ക് ഇങ്ങനെ പതുക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതാ വറുത്ത് കോരാം. ഇനി ഇച്ചിരി കൂടെ നിരം മാറണമെന്ന് തോന്നുക, ഇച്ചിരി കൂടെ ഒന്ന് കളറ് ഒന്ന് കറുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ നിങ്ങൾക്ക് വെക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാനത് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമ്മുടെ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് 3, 4, 5 ഒക്കെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് വറുത്തെടുക്കാം. ഇതാ നോക്കിക്കേ, ഇത് നമ്മൾ ഒട്ടും തന്നെ ഇതിനകത്ത് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല. എങ്കിൽ പോലും നല്ല ഉണ്ടയായിട്ട് നല്ല വീർത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാത്രങ്ങളിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം ഞാനിതൊന്ന് എടുത്തിട്ടുണ്ട്, കണ്ടു. ഇത് ഇപ്പം തന്നെ നല്ല ഫ്ലഫി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നല്ല സോഫ്റ്റാണ്. എന്നാൽ പുറമെ ഒത്തിരി ക്രിസ്പി ഒന്നുമല്ല, അത്യാവശ്യത്തിനുള്ളൊരു ക്രിസ്പിനെസ് മാത്രമേ ഉള്ളൂ. ഉള്ളൊക്കെ നല്ല ആരു പോലൊക്കെ വന്ന് നല്ല സ്വാദാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ വളരെ ഹെൽത്തിയാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ചീകിയിട്ടോ അല്ലെങ്കിൽ അതൊന്ന് ഉരുക്കിയിട്ടോ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ, ബൈ ബൈ.